ഒന്നാം നമ്പർ സംസ്ഥാന കവിയായ എം സി റോഡിലാണ് അധികൃതരുടെ ഒത്താശയോടുകൂടി സർക്കാർ ഖജനാവ് ഖാലിയാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നാട് സാക്ഷ്യം വഹിച്ചത്. ചൊവ്വാഴ്ച രാത്രി 10:30 മുതലാണ് കോഴ ജംഗ്ഷനിൽ വികസനത്തിൻ്റെ പേരിൽ എമർജൻസിയുടെ വെളിച്ചത്തിൽ കുഴിയടയ്ക്കൽ പരിപാടി അധികൃതർ നടത്തിയത്. ലക്ഷങ്ങൾ മുടക്കി കോഴ ജംഗ്ഷൻ വികസനം നടത്തിയതിന് പിന്നാലെ റോഡ് തകരുന്നത് സാധാരണ സംഭവമായി മാറിയിരുന്നു. ഇതിനോടകം മാസങ്ങൾക്കുള്ളിൽ 5 തവണയാണ് ഇവിടെ റോഡ് റീടാറിംഗ് നടത്തിയത്. റോഡ് വികസിപ്പിച്ചതിൻ്റെ ഭാഗമായി ഉറവ ഉടലെടുത്തതാണ് ടാറിംഗ് തകരാൻ കാരണമെന്നാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വിശദീകരണം. എന്നാൽ നുറുങ്ങുവെട്ടത്തിൽ ടാറിംഗ് നടത്തുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ അധികൃതർക്ക് കഴിയുന്നില്ല. സർക്കാർ ഖജനാവ് ഖാലിയാക്കുന്ന പ്രവർത്തനത്തിനെതിരെ സാധാരണ ജനങ്ങൾ വലിയ ജനരോക്ഷവുമായി രംഗത്തിറങ്ങിയിരുന്നെങ്കിലും ആരും കണ്ടഭാവം പോലും നടിച്ചില്ല. മാസങ്ങൾക്കുള്ളിൽ ടാറിംഗ് തകർന്ന റോഡ് റീടാറിംഗ് നടത്താൻ മുമ്പ് ശ്രമിച്ചപ്പോൾ പ്രതിഷേധവുമായി ചില രാഷ്ട്രീയ സംഘടനകൾ രംഗത്ത് എത്തിയിരുന്നു. 2 എമർജൻസിയുടെ ചെറിയ വെട്ടത്തിലാണ് കുഴിയടയ്ക്കൽ പരിപാടിയും റോഡിൽ ചിതറിക്കിടന്ന മെറ്റലുകൾ പെറുക്കിക്കൂട്ടുകയും ചെയ്തത്. വിവരം പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ നാട്ടുകാരിൽ ചിലർ അറിയിച്ചിട്ടുണ്ട്. ശബരിമല സീസൺ ആരംഭിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ കടന്നുപോകുന്ന ഈ റോഡ് യാത്രായോഗ്യമാകാത്തതിൽ പ്രതിഷേധം ശക്തമായി ഉയരുന്നുണ്ട്.